ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയുണ്ട്? സുഖാണല്ലോ അല്ലെ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയ ഒരു ലഡുവിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ലഡു ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുക്കുക. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വരുന്ന നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റൈസിൻസ് ഇട്ട് കൊടുക്കാം. റൈസിൻസും കാഷ്യൂ നട്ട്സും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ റൈസിൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവി എടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ രണ്ടിനെയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വറുത്തതും വറുക്കാത്തതൊക്കെ ആയ റവ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ കളറൊക്കെ ചേഞ്ചായി ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ടത് ഇതുപോലെ ഇപ്പോൾ 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തതാണ്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് വെള്ളം, അതുപോലെ 2 ഏലക്കായ ഇവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം പോരാ, ഒരു നൂൽ പരുവമാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൂൽ പരുവം ഒന്ന് ചെക്ക് ചെയ്യാം. ഒരല്പം ഷുഗർ സിറപ്പ് കയ്യിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക. കണ്ടില്ല, അപ്പോൾ ഒരു നൂല് പോലെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു നൂൽ പരുവം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിനെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന റവയുടെയും തേങ്ങയുടെയും ഒക്കെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് ഡ്രൈ ആക്കിയെടുക്കണം. നമ്മുടെ റവ വറുത്തെടുത്തിട്ടേ ഉള്ളൂ, കുക്ക് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ റവയൊന്ന് കുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല പോലെ ഡ്രൈ ആക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ഇളം ചൂടാവുന്നത് വരെ ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്ന ചൂടാവുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ലഡുവിൻ്റെ രൂപത്തിൽ അങ്ങ് ഉരുട്ടിയെടുക്കാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ എല്ലാത്തിനെയും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് ചൂട് പോയി കഴിഞ്ഞാലേ നമ്മുടെ ലഡു സെറ്റായി വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.